നമസ്കാരം. ഇന്ന് 2014 ഒക്ടോബർ 11 തീയതി ശനിയാഴ്ച. കാർത്തിക നക്ഷത്രം 55 നാഴിക 54 വിനാഴിക വരെയുണ്ട്. 1190 കന്നി 25 തീയതി തൃതീയ തിഥി 10 നാഴിക 6 വിനാഴിക വരെയുണ്ട്. കാർത്തിക നക്ഷത്രം നാളെ ഇന്ന് അസ്തമിച്ച് നാളെ ഉദയത്തിൻ്റെ മുമ്പ് 4:39 വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഇന്നത്തെ ദിവസം അരുതാത്തതാണ്. വിശേഷിച്ച് സാമ്പത്തിക ക്രയ വിക്രയങ്ങളിൽ ആദ്യമായി ഇടപെടുന്നവർ ആവുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതൊക്കെ തന്നെ ഇന്നത്തെ ദിവസം ആദ്യമായി ചെയ്യുന്നവർ അബദ്ധത്തിൽ ചെന്നപ്പെടുവാനും ഇടയുണ്ട്. നാളെ ഒക്ടോബർ 12 തീയതി ഞായറാഴ്ച രോഹിണി നക്ഷത്രം 57 നാഴിക 8 വിനാഴിക വരെയുണ്ട്. നാളെ അസ്തമിച്ച് മറ്റന്നാൾ ഉദയത്തിൻ്റെ മുമ്പ് 4:59 വരെ. നാളെ കന്നിമാസം 26 തീയതി തിങ്കളാഴ്ച ചതുർത്ഥി തിഥി. നാളെ കന്നിമാസം 26 തീയതി ചതുർത്ഥി തിഥിയാണ്. 8 നാഴിക 18 വിനാഴിക വരെയുണ്ട്. നാളെ 8 നാഴിക കഴിഞ്ഞതിന് ശേഷം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. നാളെ പകൽ 10:45 മുതൽ 12:53 വരെയുള്ള ധനുരാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും വ്യവസായം ആരംഭിക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാറ് ഒപ്പുവയ്ക്കുന്നതിനും ഭൂമിക്രയ വിക്രയങ്ങൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും ചികിത്സയ്ക്കും യാത്ര പുറപ്പെടുന്നതിനും വളരെ അഭികാമ്യമാണ്. നാളെ പകൽ 12:53 മുതൽ 2:45 വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 2:45 മുതൽ 4:29 വരെയുള്ള കുംഭം രാശി സമയത്ത് വ്യവസായം ആരംഭിക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും എന്ന് വേണ്ടിലെ ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ വളരെ അനുയോജ്യമാണ്. ഇന്നും നാളെയും ചിത്രയുടെ അവസാനത്തെ 2 പാദം, ജ്യോതിവിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്നത്തെ ദിവസം വടക്കു പടിഞ്ഞാറെ വിദിക്കിലേക്കും നാളത്തെ ദിവസം കിഴക്കു ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു, ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. ഹലോ, നമസ്കാരം തിരുമേനെ. ഓ, കോയമ്പത്തൂര് ഉദുമൽപ്പെട്ട സ്ഥലത്ത് നിന്നാ വിളിക്കുന്നത്. അറിയാൻ വേണ്ടിട്ടുണ്ടായിരുന്നു. ഓ, മോളെ പേര് എസ് കീർത്തന. 1996 ഫെബ്രുവരി 27 തീയതി ചൊവ്വാഴ്ച രാത്രി 9:05. 1996 സമയം പറഞ്ഞോളൂ. സമയം ചൊവ്വാഴ്ച ഫെബ്രുവരി 27 ചൊവ്വാഴ്ച രാത്രി 9:05. എവിടെ ജന്മസ്ഥലം? ജന്മസ്ഥലം കോഴിക്കോടാണ്. അതെയോ, മകയിര നക്ഷത്രമാണോ? മകയിര നക്ഷത്രം. ഈ കുട്ടിയുടെ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ ഉള്ള ജാതകമാണ്. ദശാകാലം നന്നല്ല കേട്ടോ. ദശാകാലം മഹാമോശാണ്. 3.5 വരെ കുട്ടിക്ക് നല്ലോണം ബാലാരിഷ്ട ഉണ്ടായിരുന്നു. വേറൊരു പക്ഷപ്രകാരം 7 വയസ്സ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആരോഗ്യം തൃപ്തികരമല്ല. നാഡീരോഗ പീഡകളും നീർക്കെട്ടും സന്ധിവേദനയൊക്കെ ഉണ്ടാവേ. പ്രായത്തിനനുസരിച്ചുള്ള ഒരു വളർച്ച കുറവുണ്ടോ? അത് അവൾക്ക് ഈ മനസ്സ് പ്രോബ്ലം തിരുമേനെ, അത് ശരിക്കില്ല അവൾക്ക്, അതാ പ്രശ്നം. ഇതില് 21.5 വരെ കുട്ടിക്ക് തീരെ നന്നല്ലാത്തതാണ്. അപ്പൊ 21.5 വരെ ഭഗവതിക്ക് നിങ്ങളുടെ ജന്മനാട്ടിൽ എല്ലാ മാസവും ജന്മ നക്ഷത്ര ദിവസങ്ങളിൽ വിളക്കും മാലയും നിവേദ്യവും നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം. സർപ്പസാന്നിധ്യത്തിങ്കിലെ പാമ്പുങ്കാവിലേ വഴിപാടുകളൊക്കെ കൊടുക്കണം. ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പഴ നിവേദ്യത്തിനും കൊടുക്കണം. നിലവിലുള്ള ചികിത്സാ പദ്ധതിയോടൊപ്പം തന്നെ കുറച്ച് നല്ലൊരു ആയുർവേദ വൈദ്യനെ കണ്ട് കുറച്ച് ഔഷധങ്ങളും കൂടി കഴിക്കുക. കുറച്ച് പ്രകൃതിദത്തമായിട്ടുള്ള
ആയുർവേദം കാണിക്കാമോന്നൊരു ആഗ്രഹം. തീർച്ചയായിട്ടും കാണിച്ചോളൂ. പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ കൂടി ഈ ദേഹപരമായിട്ടുള്ള ചര്യയിലുള്ള അനിഷ്ടങ്ങളെ ഒഴിവാക്കാൻ ഉപകരിക്കും. 21.5 വയസ്സ് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവും. ഏ ആയുർവേദം കുടിച്ചാൽ ഫലം ഉണ്ടാവും? ഓ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. 21.5 വയസ്സ് കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റം ഉണ്ടാവും. 21.5 വയസ്സ് മുതൽ 37.5 വയസ്സ് വരെ വ്യാഴദശയും, 37.5 വയസ്സ് മുതൽ 56.5 വയസ്സ് വരെ ശനിയും, 73.5 വയസ്സ് വരെ ബുധനും വളരെ നല്ല കാലങ്ങളാണ്. ഓ പഠിപ്പൊക്കെ പൂർത്തീകരിക്കും. 21.5 വയസ്സ് മുതൽ 23.5 വയസ്സിന്റെ ഉള്ളിൽ ജോലി കിട്ടും. ഈ കാലയളവിൽ വിവാഹവും നടക്കും. 37.5 വയസ്സിന്റെ ഉള്ളിൽ സ്വന്തം നിലയിൽ ആർജിച്ച പണം കൊണ്ട് രണ്ട് ഗ്രഹം നിർമ്മിക്കാനടക്കം യോഗമുള്ള ജാതകമാണ്. വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കും. അച്ഛനമ്മമാരുടെ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തില് നിർവഹിക്കാനുള്ള യോഗവും കഴിവും ഭാഗ്യവും മനസ്സും ഉണ്ടാകും ഈ ജാതകത്തില് കേട്ടോ. ഏ അത് ശരിയായിക്കോളും. ആയുർവേദ ചികിത്സ ചെയ്താൽ മതി കേട്ടോ. ശരി ശരി. ഫോൺ വിളിക്കുമ്പോൾ പരമാവധി ലാൻഡ് ഫോണിൽ നിന്നും വിളിക്കാൻ ശ്രമിക്കേണ്ടതാണ്, അഥവാ മൊബൈൽ ഫോണിൽ നിന്നാണെങ്കിലും റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്ന് വിളിക്കേണ്ടതാണ്. ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ടാണ് വിളിക്കേണ്ടത്. വിളിക്കുന്ന സമയത്ത് ജനന വിവരങ്ങളെല്ലാം എടുത്തു വച്ചതിന് ശേഷം വിളിക്കേണ്ടതുമാണ്. ഹലോ. ഓ നമസ്കാരം. എന്റെ മകൻ ജനിച്ച് സമയം 4 മണി, 3:30 ശേഷം 4 മണിക്ക്, 4 മണിന്റെ ഉള്ളില്. ജനന ദിവസം മാസം കൊല്ലൊക്കെ പറയൂ. 96 കൃത്യമായിട്ട് പറയൂ. നിങ്ങള് ടിവിയിലൊന്നും ഇപ്പൊ കാണില്ല, നിങ്ങൾ കൃത്യമായിട്ട് കൊല്ലം മാസം ദിവസം സമയമൊക്കെ പറയൂ. മാസം ജനുവരി 2. ജനുവരി 2. സമയം സമയം 3:30 ശേഷം 4 മണിന്റെ ഉള്ളില, കൃത്യമായിട്ട് അറിയില്ല. 2/1 കാർത്തിക. 2/1/1996 അല്ലേ? 2/1/1996 സമയം പറഞ്ഞോളൂ. സമയം 3:30 ശേഷം 4 മണിന്റെ ഉള്ളിലാ. എപ്പോ? കാലത്തോ വൈകുന്നേരോ പറയൂ. വൈകുന്നേരം. വൈകുന്നേരം. എവിടെയാണ് ജനനസ്ഥലം? ജനിച്ചത് കേരളത്തിലാ. കാർത്തിക നക്ഷത്രം അല്ലേ? നിങ്ങളിപ്പോ എവിടുന്നാ വിളിക്കുന്നത്? പൂനെന്നാ. അതെയോ? ഇത് ആരാ, മകനോ അതോ മകളോ? മകനാ. ഇയാളുടെ ജാതകത്തില് ഈശ്വരാധീനമൊക്കെ ഉണ്ട്. ഭാഗ്യം ഉള്ള ജാതകമാണ്. വിദ്യാഭ്യാസ വിഷയത്തിന് കുറച്ചൊരു മടിയൊക്കെ ഉണ്ടല്ലോ പഠിക്കാനൊക്കെ. ഇപ്പൊ കഴിഞ്ഞൊരു 2 കൊല്ലമായിട്ട് മടി, ക്ഷീണം, ഉറക്കം, സ്വല്പം അനുസരണക്കേടൊക്കെ ഉണ്ടോ? അനുസരണക്കേടൊന്നുമില്ല. അത് 2015 ഒക്ടോബർ വരെ ഉണ്ടേ. അപ്പൊ ഒരു കൊല്ലത്തേക്ക് കൂടി എന്തായാലും ഈ രാഹുദശയാണ്. രാഹുദശയില് ഭഗവതിക്ക് ജന്മനാട്ടിൽ വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനൊക്കെ കൊടുക്കണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തില് ജലധാരയ്ക്കും കദളിപ്പഴ നിവേദ്യത്തിനും കൊടുക്കണം. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല. ഞങ്ങള് പൂനെയിലാ, ഇവിടെ തന്നെ സ്ഥിരമായിട്ടേ. നാട്ടില് ആരോടെ പറഞ്ഞ് ചെയ്യിപ്പിച്ചാ മതിയോ? ഓ മതിയല്ലോ, അത് നാട്ടില് പറഞ്ഞ് ചെയ്യിപ്പിച്ചോളൂ. അതെ, ശിവപൂജ ചെയ്യാൻ. അതെ, ശിവക്ഷേത്രത്തിലെ ജലധാര കദളിപ്പഴ നിവേദ്യം, ഭഗവതിക്ക് വിളക്കമാല നിവേദ്യമൊക്കെ കാർത്തിക നാളിൽ നടത്താം. പിന്നെ നാട്ടില് വരുന്ന പോകുമ്പോഴോ, അല്ലെങ്കിൽ അവിടെ അവിടെ പൂനെയില് നിഗടിയില് ക്ഷേത്രമൊക്കെ ഇല്ലേ, അവിടെ നെയ്യ് ജപിച്ചിട്ട്, നെയ്യ് ജപിച്ചിട്ടേ, നെയ്യ് ഒരു ഡപ്പി നെയ്യ് മേടിച്ചിട്ട് അവിടെ കൊടുക്കുക. സാരസ്വത നെയ്യ് അത് ജപിച്ചു തരാൻ പറയൂ മേശാന്തിയുടെ. അത് സ്ഥിരമായിട്ട് കാലത്ത് കുളിച്ച് ശുദ്ധമായിട്ട് ഒരു തുള്ളി വീതം ദിവസവും കഴിക്കുക. അപ്പൊ അതെ, ജപിച്ച നെയ്യ് ഇത് കഴിക്കുന്ന ദിവസം മത്സ്യമാംസങ്ങളൊക്കെ ഒഴിവാക്കുക. എന്നാൽ
നേർബുദ്ധി തോന്നും, ഇരുന്ന് പഠിക്കാൻ തോന്നിക്കോളും. മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇൻഡസ്ട്രിയോ ഒക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസവും നന്നാവുക. എന്താ ഇയാൾ ഉദ്ദേശിക്കുന്നത്? പത്തില് ശനി നിൽക്കുന്നത് കൊണ്ട് മെക്കാനിക്കലായിട്ടുള്ള വിദ്യാഭ്യാസവും നന്നാവുക. അപ്പോ എത്രയിലായി ഇപ്പോ? പ്ലസ് ടു ആണോ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചേർത്തോളൂ, നന്നായിരിക്കും കേട്ടോ. എന്തായാലും നല്ല ജോലി ചെയ്യാനുള്ള യോഗമുണ്ട്. ഒരു മേലധികാരികളുടെ മേലധികാരിയായിട്ട് ജോലി ചെയ്യാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് പരമാവധി പഠിപ്പിക്കുക. ശരി. കത്തെഴുതുമ്പോൾ പൂർണ്ണ വിലാസമുള്ള കത്തുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ടാണ് കത്തെഴുതേണ്ടത്. മൈസൂരിൽ നിന്നും പുഷ്കല കത്തെഴുതിയിട്ടുണ്ട്. മകളുടെയും മരുമകൻ്റെയും വിവരം അറിയുന്നതിലേക്കായിട്ടാണ്. പൂയ നക്ഷത്രത്തിൽ 1985 April 28 9:40 കാലത്ത് പാലക്കാട്ട് ജനിച്ച പൂയ നക്ഷത്രത്തിൽ ജനിച്ച രേഷ്മയുടെയും ഭരണി നക്ഷത്രത്തിൽ അരുൺകുമാർ 1975 February 18 11:30 ജനിച്ച ഈ ദമ്പതികളുടെ വിവരം, ദാമ്പത്യപരമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ അറിയുന്നതിലേക്കായിട്ടാണ് കത്തെഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ രേഷ്മയുടെ ജാതകത്തിൽ 3 വയസ്സും 8 മാസവും വരെ ഗർഭജ്യേഷ്ഠ ശനിദശാകാലം, 20 വയസ്സുവരെ ബുധൻ, 27 വയസ്സുവരെ കേതു, 47 വയസ്സുവരെ ശുക്രൻ, 53 വയസ്സുവരെ സൂര്യൻ, 63 വയസ്സുവരെ ചന്ദ്രൻ, 70 വയസ്സുവരെ ചൊവ്വ, 88 വയസ്സുവരെ വസിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഏഴാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴത്തിന് നീചസ്ഥിതിയുള്ളതുകൊണ്ട്, ബലഹാനിയുള്ളതുകൊണ്ട്, അനിഷ്ടസ്ഥിതിയുള്ളതുകൊണ്ട് ദാമ്പത്യത്തിന് അനുഭവ ഫലങ്ങളെ കുറയ്ക്കും എന്നതാണ് പറയേണ്ടത്. പുരുഷജാതകത്തിൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച അരുൺകുമാറിൻ്റെ ജാതകത്തിൽ 5.5 വയസ്സുവരെ ശുക്രൻ, 11.5 വയസ്സുവരെ സൂര്യൻ, 21.5 വയസ്സുവരെ ചന്ദ്രൻ, 28.5 വയസ്സുവരെ ചൊവ്വ, 46.5 വയസ്സുവരെ രാഹുദശാകാലം, അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസം, ആത്മധൈര്യം, ഒരു മമത ഇതെല്ലാം കുറയും. ഒരു വിട്ടുവീഴ്ച മനോഭാവമൊക്കെ കുറവുള്ള പ്രകൃതിയായിരിക്കും 28 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള കാലം. ഈ ഒരു സാഹചര്യം ഔദ്യോഗികമായിട്ടും കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടുള്ള അനിഷ്ട അവസ്ഥാവിശേഷങ്ങളെയൊക്കെ, അനിഷ്ടങ്ങളെ ഉണ്ടാക്കി തീർക്കും. യഥാർത്ഥത്തിൽ സ്ത്രീ ജാതകത്തിലും 2013 January കാലദോഷം ഉണ്ടായിരുന്നു 27 വയസ്സ് വരെ. എന്നിരുന്നാൽ സ്ത്രീ ജാതകത്തിൽ 27 വയസ്സിന് ശേഷം പൊതുവെ ശുക്രദശാകാലം അനുകൂലമാണെങ്കിൽ പോലും പുരുഷജാതത്തിൽ 28 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള കാലദോഷമുള്ളത് കൊണ്ടാണ് ദാമ്പത്യത്തിന് അനുകൂലമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ കുറവ് കാണുന്നത്. ഏതു വിധത്തിലും ഇരുവരുടെ പേരിലും ഭഗവതിയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലി ഇരുവരുടെ പേരിലും ഐകമത്യ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക, ഇരുവരുടെ പേരിലും ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തുക, ഇതിലുപരിയായിട്ട് പുരുഷജാതത്തിൽ രാഹുദശയായതുകൊണ്ട് എല്ലാ ജന്മനക്ഷത്ര ദിവസങ്ങളിലും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തുന്നതും ഈ ദാമ്പത്യപരമായിട്ടുള്ള അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഏറെക്കുറെ ഉപകരിക്കും. ഒരു അച്ഛനമ്മമാരുടെ ദൗത്യം എന്നുള്ളത് ഒരു മകളെ ഒരു സുരക്ഷിതമായിട്ടുള്ള കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം, അത് ആ ഒരു മാനസിക വിഷമം കൊണ്ട് എഴുതിയിട്ടുള്ള ഈ അച്ഛനമ്മമാർക്ക് ഇതിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതിലേക്കായിട്ട് ഈ രണ്ടുപേരുടെ പേരിലും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും അനിഷ്ടങ്ങളെ അതിജീവിക്കുവാനും ഒന്നിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരും. ഈ ജാതകത്തിൽ ഈ വരുന്ന 2015 August ശേഷം സ്വല്പം മാറ്റമുണ്ടാകുവാനും 2017-18 കൂടിയിട്ട് വളരെ ഐക്യത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കുവാനും യോഗമുണ്ട്. ഏതു വിധത്തിനും 2021 September എന്ന് പറയുന്ന 46 വയസ്സുവരെയും പുരുഷജാതകത്തിൽ ഭഗവതി ഉപാസന തുടർന്ന് നടത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ഈ 46 വയസ്സുവരെയും നടത്തുന്നത് ദാമ്പത്യ ഐക്യതയ്ക്ക് ഏറെക്കുറെ ഉപകരിക്കും. തൃശ്ശൂരിൽ നിന്നും ചന്ദ്രൻ കത്തെഴുതിയിട്ടുണ്ട്. സംഗീതയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് 1986
ജൂലൈ 14-ാം തീയതി പകൽ 12:28 തൃശ്ശൂരിൽ അത്തം നക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനത്തിനായിക്കൊണ്ട് വിഷ്ണു ഭഗവാനെയും ഭാഗ്യത്തിനായിക്കൊണ്ട് ഭഗവതിയെയും ഉപാസിക്കണം. 1 വയസ്സ് 9 മാസം വരെ ഗർഭജ്യേഷ്ഠ ചന്ദ്രദശ, 8 ചിലാനം വയസ്സ് വരെ ചൊവ്വ, 26 വയസ്സ് 9 മാസം വരെ രാഹുദശാകാലം വളരെ ദോഷമുള്ള കാലമായിരുന്നു. ഈ ഒരു ഘട്ടമുള്ള കാലം കഴിഞ്ഞു. പ്രത്യേകിച്ച് 23-26 കാലങ്ങളിൽ വളരെ അപകടം പിടിച്ച കാലവും ആയിരുന്നു. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ വ്യാഴം, 61 വയസ്സ് വരെ ശനി, 78 വയസ്സ് വരെ ബുധദശാകാലം വളരെ അനുയോജ്യമായിട്ടുള്ള കാലവുമാണ്. ഔദ്യോഗിക തലത്തിൽ ഈ കാലയളവ് മുതൽ നല്ല ജോലി, ഒരു കൊല്ലമായിട്ട് ഭേദപ്പെട്ട ഒരു ജോലി ലഭിച്ചിട്ടുണ്ടാകാം. ഇനി ക്രമാനുഗതമായ വളർച്ച ഉണ്ടാകുവാനും യോഗമുണ്ട്. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ ലഗ്നാലഷ്ടമത്തിൽ രാഹു നിൽക്കുന്നത് വിവാഹത്തിന് കാലദൈർഘ്യത്തെ സൂചിപ്പിക്കുന്നു. പരദേവത ഭഗവതിക്കും വിഷ്ണു ഭഗവാനും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലി നടത്തണം. എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ നടത്തുക. ഇതിലെല്ലാം ഉപരിയായി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ രുക്മിണി സ്വയംവര കൃഷ്ണാട്ടം കളി നടത്താമെന്ന് നേരുക. തീർച്ചയായിട്ടും ഈ തടസ്സങ്ങളെല്ലാം നീങ്ങി ഇപ്പോൾ ഈ വരുന്ന നവംബർ മുതൽ 9 മാസത്തിനുള്ളിൽ വിവാഹം നടക്കുവാനും യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തെഴുതുക. വിലാസം നാളെ ഇതേ സമയത്ത് ഈ ജ്യോതിഷ പംക്തി കാണാം. നമസ്കാരം.